രക്ഷകന്റെ വളർത്തച്ഛൻ. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ച പുണ്യാത്മാവാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. വെറുമൊരു ആശാരിപ്പണിക്കാരനായ യൗസേപ്പിനെങ്ങനെ രക്ഷകന്റെ വളർത്തച്ഛനായി എന്ന് ചോദിക്കുന്നവരോട് വിശുദ്ധ യൗസേപ്പ് പിതാവിന് ഒരേ ഒരു ഉത്തരമേ നൽകാനുള്ളൂ: നീതിയിലും ന്യായത്തിലും വളരുക. സങ്കീർത്തകൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അർഹതയുള്ളവനാണ് എന്ന്. ഈ ക്രിസ്തുമസ് പുലരിയിൽ പുൽക്കൂട്ടിലെ പൊന്നുണ്ണിയുടെ വളർത്തുപിതാവ് നമ്മോട് ചോദിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യവും ഇത് തന്നെയാണ്: നീ ഒരു നീതിമാനായ മനുഷ്യനാണോ എന്ന്. മറ്റുള്ളവർക്ക് അർഹമായത് നിഷേധിക്കുമ്പോൾ ഞാനും നീയും നീതിയില്ലാത്ത ഹെറോദേസായി മാറുന്നുണ്ട്. നീതി നശിക്കുന്നിടങ്ങളിലെല്ലാം രക്തപ്പുഴ ഒഴുകുമെന്നാണ് ക്രിസ്തുവിന്റെ ജനന സമയത്ത് നടന്ന കൂട്ടക്കുരുതി സൂചിപ്പിക്കുന്നത്. അമ്മയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല ചെയ്യുന്നതും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ അനാഥശാലയുടെ ഏകാന്തതയിലേക്ക് തള്ളിയിടുന്നതും നീതികേടിന്റെ നിഴൽ ചിത്രങ്ങളായാണ് ഇന്നും മാറുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ വിതുമ്പിയത് വിശുദ്ധ യൗസേപ്പ് പിതാവും അവന്റെ വളർത്ത് മകനായ ഉണ്ണിമിശിഹായുമാണ്. പ്രിയ സുഹൃത്തെ, മറ്റുള്ളവരുടെ അവകാശം ഹനിക്കാതിരിക്കാനെങ്കിലും ഈ ക്രിസ്മസ് രാവിൽ നമുക്ക് പരിശ്രമിച്ചുകൂടെ? ആലപ്പാട്ടച്ചന്റെ അറ്റുവഞ്ചി എന്ന പുസ്തകത്തിൽ ഒരു സ്ത്രീയുടെ നീതിബോധം കുറിച്ചിട്ടിട്ടുണ്ട്: ഈ ക്രിസ്മസ് നിനക്ക് അനുഗ്രഹ കാരണമാകണമെങ്കിൽ ഈ അമ്മയെപ്പോലെ നിനക്ക് വർത്തിക്കാനാകണം. ഉത്തരേന്ത്യയിലെ വലിയ ഏതോ നദിക്കരയിലായിരുന്നു ആ അമ്മയുടെ വീട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അമ്മയും ഈ മകനും വഞ്ചിയിൽ കയറി അക്കരയ്ക്ക് പോകും. വഞ്ചിയിൽ ഈ അമ്മ കയറിയാൽ ഉടൻ തന്നെ തന്റെ മടിയിൽ നിന്ന് നാണയമെടുത്ത് കടത്ത് കൂലി കൊടുക്കും. മറ്റുള്ളവരെല്ലാം യാത്രാവസാനം മാത്രമേ കൂലി കൊടുക്കാറുള്ളൂ. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് കടത്തുകാരൻ പണം ചോദിക്കാറുമില്ല. എന്നിട്ടും അമ്മ മാത്രം എന്തിനാണ് യാത്ര തുടങ്ങുമ്പോൾ തന്നെ കൂലി കൊടുക്കുന്ന എന്ന് ചോദിക്കുന്ന മകന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയിൽ അമ്മ മറുപടിയായി പറയുന്നത് ഇപ്രകാരമാണ്: മോനെ, യാത്രക്കിടയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് നാം മരണപ്പെട്ടാൽ കടം ബാക്കി നിൽക്കും. കടമുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. നിന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള നീതിപൂർവകമായ ഇടപെടൽ സംഭവിക്കാറുണ്ടോ? നീ ഒരു നീതിമാനായി തീരുക എന്നതാണ് സ്വർഗത്തിന്റെ ആഗ്രഹം. ഈ പുലരിയിൽ നീതിയോടെ ജീവിക്കാൻ ദൈവം നിന്നെയും എന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Let's go to Bethlehem.